ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മഷാല്ലാ, അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് വ്ളോഗ് എടുത്തിട്ടില്ല കേട്ടോ. ഉമ്മയും കൊണ്ട് RCCയിൽ പോകേണ്ട ദിവസമായിരുന്നു ചെക്കപ്പിന്. അപ്പോൾ പോയിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും പിന്നെ മറ്റു വീഡിയോ നമ്മൾ എടുത്തു വെച്ചിട്ടുമില്ല കേട്ടോ. അതുകൊണ്ട് ഇന്നിപ്പം വന്ന ഉടനെ തന്നെ ഇഞ്ചിക്കറിയുടെ റെസിപ്പി അങ്ങോട്ട് വീഡിയോ ആക്കാമെന്ന് കരുതി. രാവിലെ തന്നെ നമ്മൾ ഇഞ്ചി വെള്ളത്തിലിട്ട് വെച്ചിട്ടാട്ടോ പോയത്. അപ്പോൾ നാലാമത്തെ ടോക്കണൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വരാനായിട്ട് പറ്റി. അപ്പോൾ ഞാനിവിടെ ഇഞ്ചിയൊക്കെ അനിയത് തൊലിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഞ്ചിയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് വറുത്ത് കോരാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണയാണെങ്കിൽ നല്ലെണ്ണ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഉള്ളത് കൊണ്ട് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇഞ്ചി ഒറ്റ ട്രിപ്പായിട്ട് തന്നെ വറുത്തങ്ങോട്ട് എടുക്കാം കേട്ടോ. ഇഞ്ചി അങ്ങോട്ട് എണ്ണയിലിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പം തന്നെ നല്ല രീതിയിൽ എന്താ മൊരിഞ്ഞ് വരാനായിട്ട് തുടങ്ങും. ഉള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് മുരിയാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ അടുപ്പിൽ തന്നെ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചേ. ചോറൊക്കെ അനിയത്തി റെഡിയാക്കി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻകറി ഞാൻ രാവിലെ എണീറ്റിട്ട് എൻ്റെ ആദ്യത്തെ പരിപാടി മീൻകറി വെച്ചിട്ട് പോവലായിരുന്നു. ചിലപ്പോൾ താമസിച്ചിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ വാപ്പായും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം കണ്ണിൽ മരുന്നൊഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ തെറ്റരുതല്ലോ. അപ്പോൾ അങ്ങനെ 2 മണിക്കൂർ ഇടവിട്ടിട്ട് മരുന്നൊഴിച്ച് കൊടുക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് കൂട്ടത്തിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണേ. ഒരുപാട് മുറ്റില്ലാത്ത ഇഞ്ചിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇട്ടപ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നി, പക്ഷേ മൂത്ത് വന്നപ്പോഴത്തേക്കും ഒന്നുമില്ലായിരുന്നു, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് നാരുള്ള ഇഞ്ചി ഉണ്ടല്ലോ, നമ്മൾക്ക് അരിഞ്ഞെടുക്കാൻ തന്നെ ചിലപ്പോൾ പാടായിരിക്കും. അങ്ങനത്തെ ഇഞ്ചിയല്ല കേട്ടോ, നന്നായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റുന്ന ഇഞ്ചിയായിരുന്നു, നാര് കുറവുള്ള ഇഞ്ചിയായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ മൂത്ത് കിട്ടിയത്. മുറ്റില്ലാത്ത ഇഞ്ചി ആയതുകൊണ്ടേ പെട്ടെന്ന് മൂത്ത് കിട്ടിയേട്ടാ. അപ്പോൾ അതേ ഞാൻ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. കിലുകിലാ സൗണ്ട് കേൾക്കുന്ന സമയമാണ് കേട്ടോ അതിൻ്റെ പാകമായെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അതേ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഇനിയിപ്പോൾ മാറ്റി വെക്കാനായിട്ട് പോരു. ഒരു നല്ലൊരു ഗോൾഡ് കളറൊക്കെ ആവുന്ന സമയത്ത് മാറ്റണം. അപ്പോൾ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുമ്പോഴത്തേക്കും ആ ചൂട് കൊണ്ട് ഒന്നും കൂടി ഒന്ന് മൊരിഞ്ഞ് കിട്ടും. ഒരുപാടങ്ങ് കറുത്തെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര കയ്പ്പായിരിക്കും. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ എണ്ണയിൽ തന്നെ നമ്മൾ കൊച്ചുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടാ. ഒരു പിടി കൊച്ചുള്ളി ഉണ്ട് കേട്ടാ. അപ്പോൾ മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് അത്രയും കാണത്തില്ലല്ലോ. അതുകൊണ്ട് ഒരു പിടി കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി അരിഞ്ഞില്ലേ, അതുപോലെ തന്നെ ഒന്ന് റൗണ്ടായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഇതും കൂടി ഒന്ന് സ്വർണ്ണക്കളറാവുന്നത് വരെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ സ്വർണ്ണക്കളറാവുന്ന സമയത്ത് എന്താ, അപ്പോൾ നമുക്ക് കാണുമ്പം തോന്നും ഒരുപാട് മൂത്തിട്ടില്ലാന്ന്. പക്ഷേ ഈ സമയം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഇരിക്കുന്ന സമയം കൊണ്ട് ഒന്നുകൂടി ഒന്ന് ചൂടാവും, അപ്പോഴത്തേക്കും കളറ് ചേഞ്ച് ആവും കേട്ടോ. അല്ലാതെ നല്ല മൂപ്പിച്ചതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കയ്പ്പായിരിക്കും. ഇതെല്ലാം ശ്രദ്ധിച്ച് തന്നെ വറുത്തെടുക്കണം. അപ്പോൾ അതേ നമ്മുടെ ഉള്ളിയും വറുത്തുകോരി. ഇനിയിപ്പോൾ കുറച്ച് ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കുടം വെളുത്തുള്ളി, ഒരു 5-6 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് അതും കൂടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതൊക്കെ പെട്ടെന്നാവുന്നതാണല്ലോ, നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയല്ലേ, പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. പച്ചമുളക് 5-6 എണ്ണം ചേർക്കണമെന്നൊന്നും ഇല്ല കേട്ടോ, എരിവിനനുസരിച്ചോ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചോ ഒക്കെ ചേർക്കാം. ഇവിടെ നല്ല എരിവ് കഴിക്കുന്ന ആളുകളായതുകൊണ്ട് അങ്ങനെ ചേർത്തതാണേ. പിന്നെ പൊടികളെടുക്കാം കേട്ടോ. നമ്മൾ വറുത്ത് പൊരിയെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് 2.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയേക്കാൾ കുറച്ചും കൂടി കൂടുതലായിട്ട് എടുക്കണം മുളക് പൊടി. അപ്പോൾ മുളക് പൊടി ഒന്ന് കൂട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ, 1/2 ടീസ്പൂൺ വരും. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമ്മൾ ആ എണ്ണയിൽ തന്നെ, ആ എണ്ണയിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി കേട്ടോ, അത്രയും എണ്ണ വേണ്ട, അതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയിട്ട് ശക്കലം ഒരു 2 ടീസ്പൂൺ എണ്ണയ്ക്ക് വേണ്ടിയിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. അതിലേക്ക് ഈ പൊടികളൊന്ന് തട്ടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കരിഞ്ഞ് പോകണ്ട, ഞാനിപ്പം ചട്ടി ഒന്ന് പുറത്തോട്ട് മാറ്റി വെച്ചിട്ട് അടുപ്പേൽ വെച്ചില്ല, നല്ല തീ എരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, കരിഞ്ഞു പോവും. അതുകൊണ്ട് മാറ്റി വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള എല്ലാം, ഇഞ്ചി, പച്ചമുളക്, കരിയേപ്പില, കൊച്ചുള്ളി എല്ലാം കൂടെ തട്ടിക്കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതിന് മിക്സിയുടെ അകത്തിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. നല്ല തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. ഒരുപാടങ്ങ് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിക്കരുത്, വെള്ളം ഒഴിക്കാതെ നമ്മളിട്ടിട്ട് നന്നായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. ഒന്ന് നമ്മൾ മണൽത്തരി പോലെ കിടക്കണം. ലാസ്റ്റ് ആ കരിയേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഒതുക്കിയെടുത്തു. നമ്മൾ കറച്ചട്ടിക്കകത്താണ് അച്ചാറുണ്ടാക്കാനായിട്ട് പോകുന്നത്, ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇഞ്ചിയൊക്കെ മൂപ്പിച്ച് അതേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. നേരത്തെ നമ്മൾ ഇഞ്ചിയൊക്കെ പൊടിച്ച് വെച്ചില്ലേ, ആ പൊടിയും കൂടെയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ആ ചാറൊക്കെ ഒന്ന് കഴുകി ആ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാളംപുളി പുഴിഞ്ഞൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ ടീസ്പൂൺ വെച്ചിട്ട് ഉലുവാപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കണം. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി ആ ഒരു പതയൊക്കെ ഉണ്ടല്ലോ സൈഡോറം വരുന്ന ആ പതയൊക്കെ ഒന്ന് മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുറുകി വരുന്ന സമയത്താണ് നമ്മുടെ ഇഞ്ചിക്കറി റെഡിയാവുന്നത് കേട്ടോ. കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഞാൻ ഈ ചട്ടിക്കകത്ത് വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ മൂട്ടിപ്പിടിക്കും കങ്ങിപ്പോവും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡിയാവും. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പതയൊക്കെ ഒന്ന് കുറഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് പാകത്തിന് വരുന്നുണ്ട്. ഈ സമയം നമ്മൾ ഉപ്പും പുളിയും ഒന്ന് നോക്കണം കേട്ടോ. രണ്ടും കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വ്ളോഗൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ നാളെ കാണാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നോട്ട് ഇനി വ്ളോഗ് എടുക്കാനായിട്ട് തുടങ്ങണം. ഇന്നലെ ഒന്നും വീഡിയോ പിന്നെ എടുത്തതൊന്നുമില്ല. അതുകൊണ്ടാണ് ഇന്ന് വ്ളോഗ് അപ്ലോഡ് ചെയ്യാതിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഇന്ന് വന്നുടനെ തന്നെ വീഡിയോ ഇടണമല്ലോ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കുന്നതാണേ. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറിയൊക്കെ ഇവിടെ കുറുകി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഇഞ്ചിക്കറിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ടാക്കിയേക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ ഇൻഷാല്ലാ മറ്റു വിശേഷങ്ങളും വ്ളോഗൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചങ്ങ് നിർത്തുകയാണ് കേട്ടോ.